അങ്ങനെ ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആരേസ്റ്റർ ചേട്ടല്ലേട്ടോ ചേട്ടെ വിളിക്കണല്ലോ ഞങ്ങൾ അമ്പത്തിൽ പോകാനായിട്ട് അപ്പൊ ഇനിയിപ്പോ രണ്ടാളും കൂടി ഇൻട്രോ പറയാനൊക്കെ നിന്നാ ജോലിക്ക് പോകേണ്ട ദിവസമാണ് വൈകുന്നേരം വൈകുന്നേരം ആഘോഷിക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ അങ്കിടും ഇംഗിടും സഹിച്ച് ഇരുപത് വർഷങ്ങളാണ് കുറേ സന്തോഷം ഉണ്ടായിട്ടുണ്ട് കുറേ സങ്കടം ഉണ്ടായിട്ടുണ്ട് എല്ലാവരുടെയും ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ് സന്തോഷം മാത്രമായിട്ട് ആർക്കൊരു ജീവിതം ഉണ്ടാവില്ല സങ്കടം മാത്രമായിട്ടും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞങ്ങൾ ആദ്യം അമ്പത്തി പോട്ടെട്ടോട്ട് പോയിട്ട് ചേട്ടൊരു അങ്ങനെ ഞാനും ചേട്ടനും മാത്രം ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോയി വടക്കൻനാഥില് പോണന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ പറ്റിയില്ലേട്ടോ നമുക്ക് ജോലിക്ക് കൂടി പോണ്ടതല്ലേ അപ്പോൾ ചോറൊക്കെ കൊണ്ട് ജോലിക്ക് പോകാന എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് അപ്പൊ വടക്കനാഥില് എന്തായാലും തൃശ്ശൂർക്ക് എത്തണ്ടേ എന്തായാലും ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയി അവിടെ ചെന്ന് കാര്യമായിട്ടുള്ള ഷൂട്ടിങ്ങിനൊന്നും പറ്റിയില്ല രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് തിരിച്ചു പോന്ന് ഞങ്ങൾ അത് ജോലിക്ക് പോയി കേക്ക് മുറിക്കണത് ഞാൻ ലാസ്റ്റിക്കാണ് കേട്ടോ മാറ്റിയിരിക്കണത് എന്നുവെച്ചാൽ കേക്കിൻ്റെ വീഡിയോ കാണിച്ചിട്ട് കേക്ക് മുറിക്കണ ആ ഭാഗം ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പോണ വഴിക്ക് ഇത് ലഡ്ഡ് വാങ്ങിച്ചു നമ്മുടെ ഓഫീസിലേക്ക് ഓഫീസിലുള്ളവർക്ക് എന്തെങ്കിലും ചിലവ് കൊടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ലഡ്ഡ് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് ലഡ്ഡ് കൊടുക്കുന്നതൊക്കെ പിടിക്കണമൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് മറന്നുപോയി കേട്ടോ ഓഫീസിലെത്തി അതുകൊണ്ടാണ് അപ്പോൾ ലഡ്ഡൊക്കെ വാങ്ങിച്ച് ചേട്ടാ ആദ്യം കഴിച്ച് നോക്കിയിട്ടൊക്കെയാണ് ലഡ്ഡ് വാങ്ങിക്കുന്നത് കേട്ടോ അഞ്ചിതേ ഓഫീസിൽ പോയി പിന്നെ ഇതേ തിരിച്ച് വന്ന് തിരിച്ച് വന്ന് കുറച്ച് നേരമൊക്കെ കിടന്നു കഴിഞ്ഞ് പിന്നെ ചേട്ടാ ഫാം ചിക്കനും അങ്ങനെ എല്ലാതും വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു അതുകാരണം വൈകുന്നേരം വലിയ ജോലിയിൽ നിന്നൊന്നും പറയാനുണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ ഈ കേക്കിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കാന്ന് വെച്ചത് ഞാൻ പിടിച്ചിട്ടുണ്ട് അപ്പറഫല്ലോ കേക്കാണ് എല്ലാതും ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ അതേ നമുക്ക് ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് ഡെസിഗ്നേറ്റ് ഡെസിക്കനേറ്റ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാൻ അത് നാളികേരം എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് ഒന്ന് ചേട്ടൻ തന്നെ അത് പിടിയിച്ച് തന്നു കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലെ ആ മൊരി ഉണ്ടല്ലോ മൊരി നല്ല കറക്റ്റായിട്ട് ചെത്തി കളയണം എന്താ വെച്ചാൽ ഒട്ടും ആ കറുപ്പ് കളർ നമുക്ക് ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കിലോനൊക്കെ എനിക്കിവിടെ കിട്ടുകയുള്ളൂ അപ്പോൾ നല്ല റേറ്റ് ആണ് അത് കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പുറത്തേക്ക് കൊടുക്കാനുള്ള കേക്കാണെങ്കിൽ പരമാവധി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടത് തന്നെ ചെയ്യണം എന്ന് വെച്ചാൽ അവർ കുറച്ച് ദിവസം എടുത്തുവെച്ചാലൊക്കെ കേടാവാതിരിക്കും വേണ്ട ഇതിലാകുമ്പോൾ നമുക്ക് ഹോം മെയ്ഡാകുമ്പോൾ ഒന്നും പ്രത്യേകിച്ച് ചേർക്കാത്ത ആകുമ്പോൾ ഒരാഴ്ചയിലും മീത ഇരിക്കുമെന്ന് എനിക്ക് അത്ര അറിയില്ല കേട്ടോ ഒരാഴ്ച ഇരിക്കും അപ്പോൾ അത് ഞാൻ ചെറിയ പീസുകളാക്കി ഒരു ദിവസം വെയിലത്ത് ഇട്ടും കണ്ടിട്ട് പുതിയ പൊടിച്ചെടുത്തു നല്ലോണം പൊടിയാക്കണമെങ്കിൽ പൊടിയാക്കാൻ കുഴപ്പമില്ല പൊടിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ ഞാനൊന്ന് ചൂടാക്കിയെടുത്തു അപ്പോൾ ചൂടാക്കണം നിർബന്ധമില്ല ഈ നാളി പൊടിച്ചെടുത്തതിന് ശേഷവും നമ്മൾ ഒരു രണ്ട് മണിക്കൂർ നല്ല വെയിൽ പൊളിച്ചാലും മതി കിട്ടോ അപ്പോൾ അതിൻ്റെ ആ വാട്ടർ കണ്ടൻ്റ് ഒക്കെ മാറിക്കിട്ടും അപ്പോൾ നമ്മൾ ആ ഡെസിക്കിനേറ്റ് കോക്കനട്ട് അങ്ങനെ റെഡി ആയി ഈസി പരിപാടിയാണ് കേട്ടോ ഇനി എന്തായാലും ഇത് വെച്ചിട്ടുള്ള ലഡു റെസിപ്പി ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു നൂറ് ഗ്രാം ബദാമിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതിൽ നിന്ന് പകുതി എടുത്ത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് ചോക്ലേറ്റ് ആണ് പിന്നെ ക്രീം ചീസ് വേണം അതും നമ്മൾ ഹോം മെയ്ഡായിട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ എല്ലാതും ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടാണ് ഇന്നത്തെ കേക്ക് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്നവർ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കോൺഫ്ലവറോ ഏതായാലും കുഴപ്പമില്ല ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇട്ടും ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഒരു നുള്ള് ഉപ്പ് കേട്ടോ ഇത്ര ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം മാത്രം അരിച്ചെടുക്കുക മൂന്ന് പ്രാവശ്യം തന്നെ അരിച്ചെടുക്കുക കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടും ഈ മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ കേക്ക് റെസിപ്പിയിലും ഞാൻ പറയുന്നത് തന്നെയാണ് അരിച്ചതിന് ശേഷവും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച പൗഡർ ഉണ്ടല്ലോ ബേദാമിൻ്റെ പൗഡറും റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും അതിന് പറഞ്ഞ മതി നല്ല റേറ്റ് ആണ് അപ്പോൾ ഒരു കേക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് നമുക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് വിൽക്കാനുള്ളതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ കേക്ക് ഓർഡർ എടുക്കുന്നത് വെച്ചാൽ അതൊക്കെ റെഡിമെയ്ഡ് വാങ്ങിക്കേണ്ടത് കൂടുതൽ നല്ലത് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ബദാമിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് മുട്ട എടുത്ത് നല്ല പോലെ ബീറ്റ് ചെയ്യുക ഒരു നാല് മിനിറ്റ് ഏകദേശം ബീറ്റ് ചെയ്യേണ്ടി വരും ആദ്യം ലോ ഫ്ലെയിമിൽ ലോ സ്പീഡിൽ ഫ്ലെയിം എന്ന് പറയുന്നത് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ട് പിന്നെ പതുക്കെ പതുക്കെ കൂട്ടി കൊണ്ടുവന്ന് ഏകദേശം നാല് മിനിറ്റ് എടുക്കും കേട്ടോ മുട്ട നല്ല ബീറ്റാക്കി കിടങ്ങിയ അപ്പോൾ വൻ ലസൺസ് അപ്പം ഒഴിക്കണമെങ്കിൽ ഒഴിച്ചോ ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കേട്ടോ ഒരു കപ്പ് അതേ മൈദ എടുത്ത് അതേ പാത്രത്തിൽ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കൊടുക്കുക അതും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ പഞ്ചസാര ഒപ്പം മുട്ടയും കൂടി ഒപ്പം ഇട്ടാലും കുഴപ്പമില്ല അപ്പോഴും നല്ലപോലെ ഫ്ലഫി ആയിട്ടൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അതിലേക്ക് അരക്കപ്പ് ഓയിലാണ് ഞാൻ എടുത്തത് കാൽ കപ്പ് ഓയിലും കാൽ കപ്പ് പാലും മിക്സ് ചെയ്തെടുക്കാം പാലാവുമ്പോൾ ലാസ്റ്റാണ് നമ്മൾ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ ഇതിൽ ഈ ഒരു ടൈമിൽ ഓയില് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അപ്പം ഞാൻ അരക്കപ്പ് ഓയിൽ ചേർത്തിട്ടുണ്ട് അപ്പം ഓയിൽ കൂടുതൽ ചേർക്കുമ്പോൾ കേക്കിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ കൂട്ടുകാരെ ഇഷ്ടത്തിന് മാറ്റം വരുത്താവുന്നതേ ഉള്ളു അപ്പോൾ നന്നായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അതും നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് ഏരിച്ചിട്ട് ഓവർ ബീറ്റ് ആവാൻ പാടില്ല കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വാനില എസൻസ് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തത് അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്ത് നമ്മുടെ സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യാണ്ടിരിക്കുകയാണ് പരമാവധി നല്ലത് കേട്ട സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി അപ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ എന്ന് വെച്ചാൽ ഒരു റൗണ്ട് ചുറ്റിക്കാ നടുക്കിക്കൂടെ ഒരു വരവരയ്ക്കുക അതാണ് ഈ കട്ട് ആൻഡ് ഫോൾഡ് എന്ന് പറയുന്നത് വലിയ പേരൊന്നും വലിയൊരു സംഭവമൊന്നുമല്ല അല്ലെങ്കിൽ ഈ ഹാൻഡിൽ വിസ്ക് വെച്ചിട്ട് ചെയ്താലും മതി അതും നല്ല ഈസിയാണ് കേട്ടാ എന്നിട്ട് ലാസ്റ്റ് നമ്മളൊന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഒതുക്കിയൊക്കെ എടുക്കുക കൂടി വേണം കേട്ടോ ഏഴിഞ്ചിൻ്റെ ഒരു കേക്കിനാണ് ഞാൻ എടുത്തത് ബട്ടർ പേപ്പർ അടിയിലും വെച്ചിട്ടുണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് അടിയിൽ കുറച്ച് ഓയിൽ തൂക്കി കൊടുത്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ മതി അതിലേക്ക് അപ്പം നല്ല ഹൈറ്റ് കിട്ടാനാണ് കേട്ടോ കേക്കിന് അപ്പോൾ ഏഴിഞ്ചിൻ്റെ അടുത്ത് എട്ട് ഇഞ്ചായാലും ഒമ്പത് ഇഞ്ചിൻ്റെ കേക്കായാലും കുഴപ്പമില്ല ആറിഞ്ചിൻ്റെ ആയാലും കുഴപ്പമില്ല പക്ഷേ ആറ് ഇഞ്ചിൻ്റെ വെക്കുമ്പോൾ എൻ്റെ ബിരിയാണി പൊട്ടിൻ്റെ മുകളിൽ മുട്ടും കേക്ക് പൊന്തിയിട്ട് അത് കാരണം കൊണ്ട് ഞാൻ സെവൻ ഇഞ്ചിൻ്റെയാണ് എടുത്തത് കേട്ടോ അതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യം ഒരു പപ്പടം കോല അങ്ങനെ എന്തെങ്കിലും സ്ക്വയറാ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് നല്ലപോലെ പോലെ ഇതേപോലെ ഒന്നാക്കി കൊടുക്കുക ബട്ടർ പേപ്പർ തുടരുത് കേട്ടോ എന്നിട്ട് പിന്നെ നന്നായിട്ട് ഒന്ന് തട്ടി കൊടുക്കുക ഇത് നന്നായിട്ട് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ എയർ ഹോളുകളൊക്കെ വന്നിട്ട് കേക്കിന് വലിയ വലിയ ഓട്ടകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ പപ്പടം കോലി വെച്ചിട്ട് ഞാനിങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരു ഹോളൊന്നും എനിക്ക് കേക്കിന് ഉണ്ടാവാറില്ല കേട്ടോ അപ്പം നമ്മുടെ ബിരിയാണി പോട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റായിട്ട് അത് കത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഞാനൊരു റിങ്ങും വെച്ചു കൊടുത്തിട്ടുണ്ട് കേക്കിന് വെക്കാനായിട്ട് ഇത്തിരി പൊന്തി നിൽക്കണം അടിമുട്ടി നിൽക്കരുത് നമ്മുടെ കേക്കിട്ടിന് അപ്പം അത് വച്ചിട്ടാണ് അപ്പം ഏകദേശം എനിക്ക് അമ്പത് മിനിറ്റ് എടുത്തു ഈ ഒരു കേക്ക് വേവാനായിട്ട് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴത്തെ അവസ്ഥയാണ് ഇത് കാണുന്നത് അപ്പം നമുക്ക് കാണുന്ന കാരണം കൊണ്ട് കറക്റ്റായിട്ട് കേക്ക് അറിയാൻ പറ്റും ഒരു കപ്പ് വെള്ളത്തിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ടിട്ട് തിളപ്പിച്ച് തണുപ്പിക്കാനായിട്ട് ഞാൻ വെച്ചു പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഞാൻ വിപ്പിംഗ് ക്രീം ഈ പ്രാവശ്യം കാണിച്ചില്ല അല്ല ഗോൾഡിൻ്റെ റിച്ച് റിച്ച് ഗോൾഡാണ് ഞാൻ വിപ്പിംഗ് ക്രീം ഉപയോഗിക്കണത് അപ്പോൾ അത് ലിക്വിഡ് ഫോമിലായതിന് ശേഷം നല്ല തണുപ്പ് ഉണ്ടാവും വേണം ആ ഒരു രീതിയിൽ വേണം നമ്മളെപ്പോഴും ബീറ്റ് ചെയ്തെടുക്കാൻ ആദ്യം ലോ സ്പീഡിൽ ചെയ്തിട്ട് പിന്നെ സ്പീഡ് കൂട്ടി കൊണ്ടുവരാൻ ഏകദേശം നാല് മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല മാതിരി ബീറ്റായി കിട്ടും കേട്ടോ നമ്മുടെ വിപ്പിംഗ് ക്രീം അപ്പോൾ അതൊക്കെ ബീറ്റ് ചെയ്ത് വെച്ച് കണ്ടിട്ട് ഞാനത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുകയാണ് ചെയ്തത് അപ്പോൾ ഓരോന്നോ ഓരോന്നോ ഒരുക്കി വെച്ചിട്ട് ലാസ്റ്റ് ആണല്ലോ നമ്മൾ കേക്ക് ഇതാക്കുക അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെക്കണം കേട്ടോ പിന്നെ ഞാൻ ക്രീം ചീസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് ഒരു അര ലിറ്റർ പാല് ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് തള ചെറുതായിട്ട് തള വരുമ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും എന്നിട്ടൊരു ഒരു മിനിറ്റൊക്കെ അവിടെ വെച്ച് ഒരു മിനിറ്റ് വേണ്ട ഒരു ഒര മിനിറ്റൊക്കെ വെച്ചിട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ടും കുറച്ച് നേരം വെച്ചിട്ട് വേണം നമ്മൾ ഇളക്കാനായിട്ട് ആ വിനാഗിരി എല്ലാം ഇവിടത്തേക്ക് എത്തണം അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇതേപോലെ പിരിഞ്ഞ് ഒരു ലൈറ്റ് യെല്ലോ കളറോ അങ്ങനെ ഒരു കളറ് വരും അപ്പം നമ്മൾ ഒരു തുണിയിലേക്ക് ഒഴിച്ച് അതൊന്ന് പിഴിഞ്ഞ് നല്ല മാതിരി പിഴിഞ്ഞുങ്ങട്ട് അതിലത്തെ വെള്ളം കളയണം അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു സംഭവം അതിൻ്റെ മുകളിൽ കയറ്റി വെച്ച് വെള്ളം കളഞ്ഞിട്ട് എടുത്താലും മതി അപ്പം ഇന്ന് എനിക്ക് നേരം ഇല്ല ഇന്ന് തന്നെ കേക്ക് ഉണ്ടാക്കണ കാരണം കൊണ്ട് ഞാൻ ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കേട്ടോ അപ്പം തുണിയാണ് ഏറ്റവും നല്ലത് അരിപ്പിയായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏറ്റവും നല്ലത് തുണിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കുക തുണി വെച്ചിട്ട് തന്നെ ചൈല വീനാഗിരിയുടെ പുളി നമുക്ക് കേക്കിലേക്ക് വരാൻ പാടില്ല അത് കാരണം കൊണ്ട് ഇതേപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ ഇത്തിരി നേരം ഒന്ന് കഴുകണം എന്നാലാണ് അതിൻ്റെ പുളി രസമൊക്കെ ഒന്ന് പോയി കിട്ടുക അപ്പം അരിപ്പേലാവുമ്പോൾ ഇങ്ങനെ നമുക്ക് കഴുകാൻ പറ്റില്ല എന്നിട്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് എടുക്കാം ക്രീം ചീസ് ഉണ്ടാക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ അപ്പം ഒരു ദിവസം ഈ ചീസ് ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് വെച്ചാൽ നല്ല കട്ടായിട്ട് കിട്ടുകയും ചെയ്യും ഇന്ന് ഇന്ന് എനിക്കത് പറ്റിയില്ല അപ്പോൾ ഒന്ന് പൊടിച്ച് കണ്ടിട്ട് അതിലിട്ട് കൊടുത്ത് ഒരു കാൽ ടീസ്പൂണ് മാത്രം അതിനേക്കാൾ ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല രണ്ടോ മൂന്നോ തുള്ളി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക അതേപോലെ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണ് പഞ്ചസാര അതിലിപ്പോൾ രണ്ട് ടീസ്പൂൺ ആയാലും ഒരു ടീസ്പൂൺ ആയാലും ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ എന്നിട്ട് ഒരിത്തിരി പാലോ അല്ലെങ്കിൽ ഇത്തിരി വെള്ളം ആയാലും കുഴപ്പമില്ല ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും ക്രീം ചീസ് ആവുകയെന്ന് വെച്ചാൽ ഇത്തിരി കട്ടിപ്പ് വേണ്ടേ പക്ഷേ ഇന്ന് ഞാൻ തിരക്കായതുകൊണ്ട് നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ ചേർക്കാനല്ല അത് അത്ര കുഴപ്പമില്ല അത് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട് വൈറ്റ് ചോക്ലേറ്റ് ഒരു നൂറ് ഗ്രാം എടുത്തിട്ട് മെൽറ്റ് ചെയ്ത് കൊടുത്തു അത് ആദ്യം ഒരു പാത്രം വെച്ച് കുറച്ച് വെള്ളം തിളപ്പിക്കാം അതിലേക്ക് വേണം ഡബിൾ ബോയിലിങ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നേരിട്ട് ഗ്യാസിലേക്ക് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചോക്ലേറ്റ് കരിയും കറുപ്പ് കളറായി മാറും അപ്പോൾ അത് കാരണം കൊണ്ട് എപ്പോഴും ഈ ഒരു രീതിയിൽ വെള്ളം തിളപ്പിച്ച് അതിൻ്റെ മേലെ വെച്ചിട്ട് നല്ല പോലെ എടുക്കാണ്ട് ഇളക്കുക കേട്ടോ അപ്പോൾ ഇളക്കിയിട്ട് മിക്സ് എന്ന് തോന്നുവാണെങ്കിൽ ആ ചൂടുന്നൊന്നും മാറ്റി പിടിക്കുക അല്ല ചൂട് കുറവാണ് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടിയും തീ കത്തിച്ചു കൊടുത്ത് ആ വെള്ളം ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ അതിലേക്ക് ഒത്തിരി പാലും കൂടി ഒഴിച്ചിട്ട് ഞാൻ മിക്സ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴേക്കും വീണ്ടും അത് പഴയ ഫോമിലേക്ക് മാറും കട്ടയായി പോകും കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട് ഒരിത്തിരി പാലോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം അത് മാറ്റി വയ്ക്കാനായിട്ട് നല്ലോണം കട്ടകളില്ലാണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക നമുക്കിത് കേക്കിൻ്റെ ഉള്ളിൽ മിക്സ് ചെയ്താൽ ഉള്ളതല്ലേ അത് കഴിഞ്ഞ് നമ്മുടെ ബദാം ബാലൻസ് ഉള്ളത് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പച്ച ബദാം കടിക്കുമ്പോൾ അത്രേണ്ട ടേസ്റ്റ് ഉണ്ടാവില്ല കേക്കിന് ഉള്ളിൽ ഇടുന്നത് അത് വറുത്തിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് നമ്മൾ ഒന്ന് വറുത്തിട്ട് വേണം പൊടിക്കാൻ ഇത്തിരി നേരം മതി കേട്ടാ പെട്ടെന്നാവും അതും വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് മാറ്റിയെടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്കുള്ള ഫില്ലിങ് വെക്കാനുള്ളതാണ് തയ്യാറാക്കുന്നത് നമ്മുടെ ക്രീം ചീസും ഇട്ട് കൊടുക്കാം അതേപോലെ കുറച്ച് ഡെസിഗ്നേറ്റ് കോക്കനട്ടും അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കൂടുതൽ ഇഷ്ടം ഉണ്ടെങ്കിൽ കൂടുതൽ ചേർക്കണോണ്ട് വിരോധമൊന്നുമില്ല ഓവറായിട്ട് ചേർത്ത് അത്ര അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഞാനൊരു ലെവലിൽ തന്നെ ചേർത്തുള്ളൂ കേട്ടോ ചോക്ലേറ്റ് ചേർക്കണേന് പകരം മിൽക്ക് മെയ്ഡ് ചേർത്ത് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഇടണമെങ്കിൽ ഇടാം അതായാലും എളുപ്പം തന്നെയാണ് എന്നിട്ട് പിന്നെ മിക്സ് ചെയ്യുമ്പോൾ ബീറ്റ് ചെയ്യരുത് കേട്ടോ നമ്മൾ ഈ സ്പാച്ചിൽ വെച്ചിട്ട് മാത്രം മിക്സ് ചെയ്യാൻ പാടുള്ളൂ വല്ലാണ്ടിട്ട് മിക്സ് ചെയ്യരുത് നമ്മുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ച് ലൂസായിപ്പോവും അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചേക്കണേ ബദാം പൊടിച്ച് കൊടുത്തതൊക്കെ കൂടുതലിട്ടാ അത്രയും ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇതെല്ലാതും കൂടും ചേരുമ്പോഴത്തെ ആ ടേസ്റ്റ് കൂട്ടുകാരോട് പറയേണ്ടതില്ലല്ലോ ഞാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാതും ഹോം മെയ്ഡല്ലേ അത് കാരണം കൊണ്ടുവരെ ഉണ്ടാക്കി നോക്കാനും എളുപ്പമാണ് കേട്ടോ അപ്പൊ അതും കൂടിയും ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് പതുക്കെ പതുക്കെ മിക്സ് ചെയ്യട്ടാ ഞാൻ അത് കാരണം സ്പീഡ് കൂട്ടിയൊന്നും കാണിച്ചിട്ടില്ല കൂട്ടുകാർക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം അങ്ങനെ സ്പീഡ് കൂട്ടാണ്ട് ഞാൻ അതിലേക്ക് ഇട്ടത് അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ കേക്ക് എടുത്തുകൊണ്ട് വന്നു അപ്പൊ ചൂടാറിയിട്ടുണ്ട് കേട്ടാ ചുറ്റുമുള്ള ബട്ടർ പേപ്പറും കളഞ്ഞു അടിയിലിട്ടൊക്കെ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് മൂന്ന് ലെയറായിട്ട് മുറിക്കണം മൂന്നോ നാലോ ലെയർ ആയാലും കുഴപ്പമില്ല നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട് ഈ കേക്ക് അത് കാരണം നാല് ലെയർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ലെയറാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് തോന്നണം എനിക്ക് കേക്ക് കഴിച്ചപ്പോൾ അങ്ങനെ മൂന്ന് കത്തി വെച്ചിട്ട് ഒന്ന് ചുറ്റും ഒന്ന് ആദ്യം അടയാളം ഇടുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റടിക്ക് അങ്ങോട്ട് മുറിച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ നൂല് വെച്ചിട്ട് മുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ടൊന്ന് വലിച്ചാലും നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ മൂന്നെണ്ണം ചെയ്തു അപ്പോൾ നമ്മൾ എപ്പോഴും ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോൾ രണ്ട് സൈഡിലും ഒഴിക്കണം കേട്ടോ ആദ്യം തന്നെ ഞാൻ കുറച്ച് നമ്മുടെ ഈ മിക്സ് ചെയ്ത വിപ്പിംഗ് ക്രീം തന്നെയാണ് ഞാൻ വെച്ചത് അത് വെക്കണം നിർബന്ധമൊന്നുമില്ല ടേസ്റ്റിന് വേണ്ടി അത് തന്നെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചെറിയൊരു ലെയർ അടിയിൽ എപ്പോഴും കൊടുക്കൂട്ടോ പക്ഷേ ഇങ്ങനെ വയ്ക്കുമ്പോൾ കേക്ക് തെന്നി താഴത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ പിന്നെ അത് കേക്കിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഞാൻ രണ്ട് സൈഡിലും നല്ലപോലെ സിറപ്പ് ഒഴിച്ച് കൊടുക്കണം നന്നായിട്ട് വെറ്റാ വെറ്റായാൽ തന്നെയാണ് കേക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കേക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത് എടുത്ത് ഒഴിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കൂടുതലായി പോവും ടീസ്പൂൺ വെക്കണമായിട്ട് നല്ലത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ എപ്പോഴും കേക്ക് നനച്ചു കൊടുക്കേണ്ടതാവും കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ ഫില്ലിങ് ക്രീം ചീസും അതേപോലെ തന്നെ ഡെസിഗ്നേറ്റ് കോക്കനട്ടും ചോക്ലേറ്റും ബദാമിൻ്റെ പൗഡറും ഒക്കെ മിക്സ് ചെയ്ത ആ ഒരു വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അതിൻ്റെയാണ് നമ്മൾ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത് അത് നല്ലപോലെ വെച്ചു കൊടുക്കുക ഇതിൽ കട്ടിയിലൊക്കെ തന്നെ വെച്ചുകൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് കഴിഞ്ഞ് അതേപോലെ തന്നെ മൂന്ന് ലെയർ ഞാൻ വെച്ചു കൊടുത്തു കേട്ടോ പൈപ്പിംഗ് ബാഗ് കയ്യിലുണ്ടായിരുന്നില്ല മറന്നു പോയിരുന്നു വാങ്ങിക്കാനായിട്ട് പിന്നെ പുറത്തേക്ക് കൊടുക്കാനുള്ള കേക്കൊന്നും അല്ലാത്ത കാരണം എനിക്കങ്ങനെ ടെൻഷനൊന്നും തോന്നിയില്ല മിക്കവാറും രാത്രിയാണ് കേക്ക് ഉണ്ടാക്കണ പരിപാടി കിട്ടും അത് കാരണം കൊണ്ട് എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പോകാനൊന്നും ഒരുത്തില്ല പിന്നെ നമുക്ക് ഇവിടെ അങ്ങനെ വാങ്ങിക്കാൻ പോയൊക്കെ കിട്ടുമോയെന്ന് അറിയില്ല കേട്ടോ അപ്പം നമ്മുടെ പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ ഞാൻ വീപ്പിംഗ് ക്രീം എല്ലാവടത്തേക്കും ആദ്യം ഒന്ന് കത്തി വെച്ചിട്ട് മോളിലൊന്നും ഫിനിഷ് ആക്കി കൊടുത്തു പിന്നെ സൈഡിലേക്കും ഇതേപോലെ തന്നെ കത്തി വെച്ചിട്ട് തന്നെ ആക്കാണ് ചെയ്താ പണ്ട് ഞാൻ കത്തി വെച്ചിട്ട് തന്നെ ചെയ്യാറ് പക്ഷെ പിന്നെ പിന്നെ പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് ഈ ഒരു രീതി ഞങ്ങള് മറന്നു പോയ പോലെ ആയിട്ടോ അപ്പം അതേ ഒരുവിധമായുണ്ട് പിന്നെ വല്ലാണ്ട് ഫിനിഷിങ് വയ്ക്കേണ്ട ആവശ്യമില്ലാ നമ്മൾ ചുറ്റും ഈ ഡെസിഗ്നേറ്റ് കോക്കനട്ട് ഇട്ട് കൊടുക്കണ കാരണം കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പ്രശ്നമില്ല കേട്ടോ വല്ലാണ്ട് ഒരു ഓവർ ഫിനിഷിങ് വത്തണമെന്നോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമില്ല ചുറ്റും തുടച്ചൊക്കെ വൃത്തിയാക്കി ഇതേ കേക്ക് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കോക്കനട്ട് റെഡിയാക്കി വെച്ചത് ഇട്ട് കൊടുക്കണം നമുക്ക് ഡെക്കറേഷനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഈ ഒരു കേക്കിനെ അപ്പം അതേ കൈ കൊണ്ട് ഇങ്ങനെ വിതറി കൊടുക്കുക അത്രേ ഉള്ള പരിപാടി പിന്നെ സൈഡിലും അതുപോലെ തന്നെ ഇത്തിരി ഒരു കൈ ഇങ്ങനെ വെച്ച് കൊടുക്കണം ഒന്നിങ്ങനെ ഇങ്ങനെ വിതറി വിതറി ഇങ്ങനെ അടിച്ചടിച്ച് കൊടുക്കണം സൈഡിലേക്ക് ഇട്ടാ അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുക അപ്പോൾ അതെ ഞാനിങ്ങനെ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ കയ്യാൻ മർത്തി അപ്പോഴാണ് നല്ല ലെവലിൽ ഒന്ന് പിടിച്ചു നിന്നത് കേട്ടോ അങ്ങനെ തന്നെ ചെയ്താൽ മതി കൂട്ടുകാർ പിന്നെ അതെ ഈ ബ്രഷ് വെച്ചിട്ട് വേണം പിന്നെ നമ്മൾ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് പിന്നെ കൈ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വിവരം അറിയും സംഭവങ്ങളൊക്കെ പോയി കിട്ടും ക്രീമൊക്കെ കൈമ്മൊക്കെ കൂടെ പോരും അപ്പം അത് ഇങ്ങനെ തന്നെ കേക്ക് ഉപയോഗിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷെ നമ്മൾ വീഡിയോ കൊടുക്കുന്നതല്ലേ അപ്പോൾ ചെറിയൊരു കളറിന് വേണ്ടി ഒരു റെഡ് കളറും കൂടി ഞാൻ കൊടുത്തത് ഇതെന്തായാലും ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുകയാണ് നമുക്ക് ചോക്ലേറ്റിൻ്റെ മിഠായി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇത് ഫ്രിഡ്ജ് അത്രയും നേരം കേക്ക് പുറത്തിരിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതിനിടയ്ക്ക് ചേട്ടനോടെ കടി ഉണ്ടാക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് മെൽട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുത്ത് കുറച്ചും കൂടി ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അത് കാണിച്ചില്ല അത് ഇത് എടുത്ത് ഉരുളി ആക്കി അതിനുള്ളിൽ ഒരു ബദാമും വെച്ച് പിന്നെ അത് നമ്മുടെ കോക്കനട്ടിൽ മുക്കി ഇതാണ് നമ്മുടെ ചോ കോക്കനട്ടിൻ്റെ മിഠായി എന്ന് പറയുന്നത് അത് നമുക്കൊരു ഡെക്കറേഷന് വേണ്ടി മുകളിൽ വയ്ക്കാനാണ് കേട്ടോ അല്ലാണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നിനുമല്ല വീട്ടിലുണ്ടാക്കുമ്പോൾ ഇപ്പോൾ അത് വയ്ക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല അങ്ങനത്തെ ഒരു മൂന്നാലഞ്ചെണ്ണം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു കളറിന് കളർ ആഡ് ചെയ്തെന്ന് ഈ കേക്കിൽ കാണുന്ന കണർ അത്രയ്ക്ക് നേരിട്ട് നമുക്ക് ഇല്ലാട്ടോ ഒരു തുള്ളി റെഡ് കളർ കൊടുത്തിട്ട് നല്ലവണ്ണം ടീസ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഒരു ചെറിയ ലെയർ മാത്രം കളർ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ ഫസ്റ്റ് കോക്കനട്ടിൽ മുക്കിയത് പിന്നെ ഞാൻ ഈ കളറിൽ മുക്കി അപ്പോൾ റെഡ് കളർ ചുറ്റുമൊക്കെ വരുമ്പോൾ മോളിൽ വരുമ്പോഴും അവർക്ക് ഭംഗി ഉണ്ടാവുമല്ലോ കേക്കിന് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതെ ഈ കണന കളർ ഇല്ല ഇല്ലാട്ടോ കൂട്ടുകാരെന്തായാലും ഭയങ്കര കളർ ഒന്നും വിചാരിക്കണ്ട അങ്ങനെ ചുറ്റും അടിയിലും ഒരു ചെറിയൊരു ലൈനായിട്ട് കൊടുത്തു അപ്പൊ അതെ എങ്ങനെയുണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ കേക്കിന് ഡെക്കറേഷന് എന്താ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ദിവസമായി കേക്ക് ഇതേ റെഡി ആയിട്ടുണ്ട് അപ്പൊ എനിക്ക് നമുക്ക് കേക്ക് മുറുക്കിയാണ് വേണ്ടത് അപ്പൊ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് ചേട്ടനെ നിക്കാറില്ല അതുകൊണ്ട് ചുമലേട്ട ഇന്നത്തെ ദിവസം ചേട്ടൻ ആണ് വെടിയെ എന്താ രസല്ലേ നമ്മ അത് തന്നെ പിടിച്ചത് അമ്പലത്തിൽ പോയി ആകെ കാലത്ത് ചെയ്തത് അതാണ് നമുക്ക് ഒരു കഴിക്കും മുറിക്കാല്ലേ പിന്നെ ഫുഡ് എന്ന് പറയുന്നത് ഞങ്ങൾ പുറത്തേക്ക് പോയിട്ട് കളിക്കാറ് അപ്പൊ ഒരു തൃശ്ശൂര് ആവുമ്പോ ഞങ്ങക്ക് നാളെ നാലാൾക്ക് പുറത്തേക്ക് പോകുമ്പോൾ എളുപ്പാണ് പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടല്ലേ അത് കൊണ്ട് പിന്നെ കോവിഡും ചേട്ടന് അപ്പൊ എന്തായാലും കേക്ക് കുറിക്കാം ചേട്ടന്റെ അധികം ബുദ്ധിമുട്ടിക്കണ്ടെ കേ അപ്പൊ ചേട്ടൻ ആദ്യായിട്ട് ക്യാമറ ഫേസ് ചെയ്തതിന്റെ എല്ലാ ചമ്മല ചേട്ടൻ ഉണ്ടായിരുന്നു അല്ലെ കുട്ടുകാർക്ക് തമാശയായിട്ട് തോന്നിട്ടുണ്ടാവും പക്ഷേ ഒരു രക്ഷീല എങ്ങനെ വല്ലപ്പോഴൊക്കെ ഇനി ഇനി ഇടയ്ക്കിടയ്ക്ക് ക്യാമറയുടെ മുന്നിൽ കൊണ്ടു വരാണെങ്കിൽ ആ ചമ്മൽ മാറി കിട്ടും ഞാനും അങ്ങനെ തന്നെയല്ലായിരുന്നെ ആദ്യത്തൊക്കെ ഭയങ്കര ചമ്മലൊക്കെ തന്നെയായിരുന്നു വല്ലാണ്ടൊരു ഫോർമാലിറ്റി ഒന്നും ഉള്ള ആൾക്കാരൊന്നും ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് മുറിച്ച് കയ്യിലാണ് കൊടുത്തത് കേട്ടാ പക്ഷേ കേട്ടോ ക്യാമറ ഓഫ് ചെയ്ത വഴി ചേട്ടൻ വലിയ പീസ് മുറിച്ച് വേഗം എടുത്ത് കഴിച്ചു പക്ഷെ ക്യാമറയുടെ മുന്നിൽ എന്തായാലും ഇത്തിരി ഒരു ഇതല്ലേ വൈകുന്നേരം വന്നപ്പോൾ അൽഫാം ചിക്കനും സംഭവങ്ങളൊക്കെയാണ് വാങ്ങിച്ചത് അപ്പോൾ എന്തായാലും അതെന്തൊക്കെയാണെന്ന് കൂട്ടുകാർ കണ്ടുനോക്ക് അപ്പൊ കൊക്ക കോളയാണ് കുടിച്ചത് ഒരു തമാശയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തു എന്നുള്ളോ അപ്പത് ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് അമ്മയ്ക്കച്ഛനോ ഏർ പൊറോട്ടയാണ് വാങ്ങിച്ചു കൊടുത്തത് അവർക്ക് കുബൂസൊന്നും അത്ര കൂടെ ഇഷ്ടാവില്ല അവർക്ക് ബീഫ് കറിയാണ് വിചാരിച്ചത് പക്ഷെ കിട്ടിയില്ല അന്നത്തെ ദിവസം കടകളൊക്കെ മുടക്കുള്ള ഒരു ദിവസമായിരുന്നു അത് കാരണം ബീഫ് കറിയൊന്നും കിട്ടിയില്ല പൊറോട്ടയും വാങ്ങിച്ചു കുബൂസും അതിൻ്റെ കൂടെ കിട്ടിയതും കൂടിയും കഴിച്ചു എനിക്ക് പൊറോട്ടയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായ കുബൂസിനേക്കാളും അപ്പോൾ ഇനി നമ്മൾ തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിക്കാണ് കാട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് കമൻറ്റ് ഇടാൻ മറക്കരുത് എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം ഓക്കേ